ഹലോ, വെൽക്കം ടു വില്ലേജ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അഡാറ് ഐറ്റംസ് ആയിട്ട് തന്നെയാണ് കേട്ടോ. വെരി സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുള്ളൂ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് കുറച്ചധികം വരുന്ന കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ വേണം, അപ്പോഴാണ് നമ്മുടെ ഈ ഒരു മുട്ട തോരനെന്നൊക്കെ പറയാം, അത് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടുക. നമ്മളിതിലേക്ക് വേറെ സവോളയോ പച്ചമുളകോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കറിവേപ്പില തന്നെയാണ്. ഇത് നല്ലോണം മുരിഞ്ഞു പോകരുത്, അതാണ് അതിൻ്റെ ഒരു പരിവോട്ടോ. ഇപ്പോൾ ഈ കാണുന്നില്ല അതുപോലെ. ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഒരു ഫ്രൈ രൂപത്തിലാക്കി എടുക്കണം. കരിഞ്ഞ് ഒട്ടും പോകരുത്. നമ്മൾ ഓരോ ഇതും എടുക്കുമ്പോൾ ഒരു കിലുകിലാന്ന് വരുന്ന സൗണ്ട് കേൾക്കുന്നില്ലേ, ആ ഒരു പരുവാ വേണ്ടത്. എന്നാൽ കറുത്ത് പോവുകയും ചെയ്യരുത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ സാധാരണ എരിവിന് വേണ്ടിയിട്ടുള്ള റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ മസാല നല്ലവണ്ണം എന്താ പറയുക, ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലവണ്ണം ഒരു എണ്ണയ്ക്ക് കുടിച്ചിട്ടുള്ള ആ ഒരു പരുവാണ് ആവേണ്ടത്. നല്ല ഡാർക്കായിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 3 മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക, ഈ ഒരു കറിവേപ്പിലേൻ്റെ മുകളിലായിട്ട് വരത്തക്ക രീതിയിലൊക്കെ ഇങ്ങനെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഒരു നമ്മൾ സാധാരണ ഒരു അപ്പം ചൂടുന്ന ആ ഒരു കണക്കിൽ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുക. ഇങ്ങനെ നമ്മളിതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ഇതിനെ പിടിച്ചിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ ഉടച്ച് കളയരുത്. ഇത് നല്ലവണ്ണം ഇങ്ങനെ അപ്പായിട്ട് നിൽക്കില്ല, അതായത് ഉറച്ചൊരു രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി എന്ന് പറഞ്ഞാൽ ഇളക്കി മറിച്ച് കൊടുക്കുക. ഒരു ഭാഗം ഇങ്ങനെ വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗം കൂടെ വേവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വശവും വേവണം. പിന്നെ ഇത് പെട്ടെന്ന് നമ്മളിങ്ങനെ ചിക്കി കഴിയുമ്പോൾ ഇതിങ്ങനെ പൊടി രൂപത്തിലാവും. അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഇതിങ്ങനെ ഒരു എന്താ പറയുക, ഇതൊരു കട്ട പരുവത്തിലാവുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണം. അതായത് വലിയ പീസാക്കിയിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഈ പോത്തിൻ്റെ തലച്ചോറൊക്കെ വെക്കില്ലേ, ആ ഒരു രൂപേനയാണ് നമ്മളിത് ചിക്കുന്നത്. അതുപോലെയാണ് ഇത് വരും. പക്ഷെ ടേസ്റ്റ് മാറ്റമുണ്ടാവും കേട്ടോ. ആ ടേസ്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് സെറിബ്രാണ്, തലച്ചോറാണ്. ഇതെന്ന് പറഞ്ഞാൽ മുട്ടയാണ്. അതിൻ്റെ ഡിഫറൻസ് കാണും. പക്ഷെ അതുപോലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇതെല്ലാം നല്ലവണ്ണം ചിക്കുക, നല്ലവണ്ണം വേവിക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു എഗ്ഗ് തോരൻ്റെ റെസിപ്പി കേട്ടോ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു ഡിഫറെൻ്റ് സ്റ്റൈൽ തന്നെയാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കറിവേപ്പില തന്നെയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. ആദ്യമായിട്ടാണ് വില്ലേജ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുള്ളൂ. ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.